വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇനി കളിക്കാൻ പോകുന്നത് സിംബാബ്വേയിലേക്കാണ്. ഐ സി സി ലോകകപ്പ് ക്വാളിഫൈയുടെ ഭാഗമായി നടത്തുന്ന മത്സരത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു ഏകദിന പരമ്പര നിശ്ചയിച്ചിട്ടുള്ളത്. ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പുള്ള പരമ്പര ആയതിനാൽ യുവതാരങ്ങൾക്ക് പരമാവധി അവസരം നൽകേണ്ടത് ബി സി സി ഐയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ ഇന്ത്യയുടെ 15 അംഗ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 3 ഏകദിന മത്സരങ്ങളും വിജയിച്ച് പരമ്പര സ്വന്തമാക്കി ആദ്യമായി വൈറ്റ് വാഷ് നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയ ശിഖർ ധവൻ തന്നെയാണ് ഈ പരമ്പരയിലും ഇന്ത്യ നയിക്കുക. പ്രതീക്ഷ പോലെ തന്നെ മലയാളി താരം സഞ്ജു സാംസണും ടീമിലെത്തി. ചഹലിന് വിശ്രമം അനുവദിച്ചപ്പോൾ പരിക്ക് പറ്റി ഈ സീസൺ ഐ പി എൽ മുഴുവൻ നഷ്ടമായ ദീപക് ചഹർ ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തി. ഈ വർഷത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത രാഹുൽ ത്രിപാഠിയും ആദ്യമായി ഏകദിന ടീമിലെത്തി. ശിഖർ ധവൻ, ഋതുരാജ് ഗൈക്വാഡ്, ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ടീമിൻ്റെ ഓപ്പണർമാർ. ഇഷൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവർ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യും. ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി എന്നിവർ മധ്യനിരയും കാക്കും. വാഷിംഗ്ടൺ സുന്ദർ, ശർദുൽ ഠാക്കൂർ, അക്സർ പട്ടേൽ എന്നിവരാണ് ഓൾറൗണ്ടർമാർ. മുഹമ്മദ് സിറാജ്, പ്രസിദ് കൃഷ്ണ, അവേഷ് ഖാൻ എന്നിവർ പേസ് ആക്രമണത്തെ നയിക്കുമ്പോൾ കുൽദീപ് യാദവ് ചഹലിന് പകരമായി ടീമിലെത്തി. സിംബാബ്വേക്കെതിരെയുള്ള ഇന്ത്യൻ ടീം ഇങ്ങനെയാണ്. ശിഖർ ധവൻ, ഋതുരാജ് ഗൈക്വാഡ്, ശുഭ്മാൻ ഗിൽ, ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി, ഇഷൻ കിഷൻ, സഞ്ജു സാംസൺ, വാഷിംഗ്ടൺ സുന്ദർ, ശർദുൽ ഠാക്കൂർ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, അവേഷ് ഖാൻ, പ്രസിദ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ദീപക് ചഹർ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.